ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും സ്നേഹത്തോടുകൂടി അർപ്പിക്കുകയാണ്. ഉയർപ്പുകാലം രണ്ടാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ഞായറാഴ്ചയെ വിശുദ്ധ തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഞായറെന്നും പുതു ഞായറെന്നും രണ്ടു പേരുകളിൽ അറിയപ്പെടുന്നു. വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഞായർ എന്നത് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണെങ്കിൽ പുതു ഞായർ എന്ന പ്രയോഗം ആദിമസഭയിലെ പാരമ്പര്യങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. വലിയ ശനിയാഴ്ച അല്ലെങ്കിൽ ഈസ്റ്റർ ശനിയാഴ്ച ആദിമസഭയിൽ അനുവർത്തിച്ചു പോരുന്ന മാമോദീസ, ആ മാമോദീസയുടെ അനുഭവം സ്വീകരിച്ചുകൊണ്ട് നവമായി മാമോദീസ സ്വീകരിച്ചവർ ഒരാഴ്ചയോളം വെള്ളവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ വരികയും അതിനുശേഷം അവർ ആദ്യമർപ്പിക്കുന്ന ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ആദ്യ ദിവസമായിട്ടാണ് പുതു ഞായർ എന്ന പ്രയോഗം സഭയില് അറിയപ്പെടാൻ തുടങ്ങി. ഈ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉത്ഥാനത്തിന്റെ ദിവസം എന്താണ് ഉത്ഥാനമെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഓർമ്മയിൽ നിന്ന് വിശ്വാസത്തിലേക്കും അതുവഴി ആരാധനയിലേക്കുമുള്ള നമ്മുടെ യാത്രയാണ് ഉത്ഥാനം. ഇന്നത്തെ തിരുവചന വായനകളിലൂടെ കടന്നു പോകുമ്പോൾ മിശിഹായുടെ ഉത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമാണെന്നും ഈ ആഘോഷം അതിന്റെ പൂർണതയിൽ എത്തി നിൽക്കുന്നത് പരിശുദ്ധ ആരാധനയിലാണെന്നും നമ്മളെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. മിശിഹായെ നാഥനും കർത്താവുമായി ഏറ്റുപറയുന്നതിലൂടെ ദൈവാരാധനയുടെ മനോഭാവത്തിലേക്ക് നാം ഉയരുന്നു എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദിമസഭയിലെ വിശ്വാസ പാരമ്പര്യവും ഇത് തന്നെയായിരുന്നു. ഈശോ ആരാണ് എന്ന ചോദ്യത്തിന് ആദിമസഭ നൽകിയ ഉത്തരമായിരുന്നു ഫിലിപ്പിയുടെ ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ കൊടുത്തിരിക്കുക. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു, ആകൃതിയിൽ മനുഷ്യനെ പോലെയായി പുരുഷവർണ്ണത്തോളം സ്വയം താഴ്ത്തി, എന്നാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തെക്കാളും ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി, ഇത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരും അവന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നതിനും കർത്താവ് ദൈവമാണെന്ന് ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് എന്ന് ആദിമസഭ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ഏറ്റുപറച്ചിലാണ് വിശുദ്ധ തോമസ് ലീഹായുടെ അധരങ്ങളിലൂടെ ഇന്ന് മുഴങ്ങിക്കേൾക്കുന്നത്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള ഏറ്റുപറച്ചിൽ. ഇത് വിശ്വാസത്തിന്റെ അനുഭവമാണ്, ഇത് ദൈവാരാധനയുടെ അനുഭവമാണ്. പ്രസിദ്ധനായ സഭാപിതാവായ മൊബ്സൂസിയായിലെ തിയഡോർ ഈ ദൈവവചനത്തിന്റെ ധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നുള്ള തോമസ് ലീഹായുടെ സാക്ഷ്യം അത് ദൈവത്തിന്റെ സ്തുതിപ്പിന്റെ സാക്ഷ്യമാണ്. ഈ സ്തുതിപ്പിന്റെ സാക്ഷ്യത്തിലേക്കാണ് ഇന്നത്തെ തിരുവചന വായനകളെല്ലാം തന്നെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. ഒന്നാമത്തെ വചനഭാഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 1-13 വരെയുള്ള തിരുവചനം. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥത്തിലെ നിയമപുസ്തകങ്ങളിൽ ഒന്നാണ് ഹോളിനെസ് കോഡ് അല്ലെങ്കിൽ വിശുദ്ധിയുടെ നിയമസംഹിത എന്ന് പറയുന്ന ലേവ്യരുടെ പുസ്തകം 17 അധ്യായം മുതൽ 27 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ. മറ്റു രണ്ട് നിയമപുസ്തകങ്ങളുമുണ്ട്: കവനന്റ് കോഡ്, ഉടമ്പടിയുടെ നിയമം, നിയമാവർത്തനത്തിന്റെ നിയമം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്.
എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഭാഗം ഹോളിനെസ് കോഡ് അഥവാ വിശുദ്ധിയുടെ നിയമം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സമാപന ഭാഗമാണ്. ഒരു നിയമ പുസ്തകം എഴുതുമ്പോൾ ആ നിയമ പുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ നിയമങ്ങളെയും പറഞ്ഞതിനു ശേഷം നിയമകർത്താവ് നിയമം കൊടുക്കുന്ന വ്യക്തി അവിടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാം. അനുഗ്രഹങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൽപ്പനകളും നിയമങ്ങളും അനുശാസനങ്ങളും ഒക്കെ അനുസരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കും. എന്നാൽ ശാപമാകട്ടെ ഈ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കാത്തവർക്ക്. ഇപ്രകാരം ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 1-13 വരെയുള്ള ഭാഗങ്ങളെ അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നത് ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷമായിരുന്നു. അവരുടെ ആഘോഷം അവർ മനസ്സിലാക്കിയിരുന്നത് ഇത് മുഴുവൻ സ്വീകരിക്കുകയും കർത്താവിന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസ്യൂതം പാലിക്കുകയും ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പങ്കുകാരായിട്ട് തീരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഈ ഒരു നിയമസംഹിതയ്ക്ക് വിശുദ്ധിയുടെ നിയമസംഹിത എന്ന് കൊടുത്തിരിക്കുക. തിരുവചനത്തിൽ പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കുക. ഈ പരിശുദ്ധിയുടെ നിയമം വിശ്വാസത്തിന്റെ ആഘോഷത്തിന്റെ നിയമമാണ്. ഈ നിയമം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കർത്താവ് തന്നെ ഇന്നത്തെ 1-ാമത്തെ വചനഭാഗത്ത് പറയുന്നുണ്ട്, ഇതുവഴിയായി ഞാൻ നിങ്ങളുടെ കർത്താവാണെന്ന് നിങ്ങൾ അറിയും. അനി അദോനായി എലോഹേഹേം, ഞാൻ നിങ്ങളുടെ കർത്താവാണെന്ന് അറിയും. ദൈവമായ കർത്താവിനെ കർത്താവേ എന്ന് വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസ്യൂതം പാലിക്കുക എന്നുള്ളത്. ഈ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചനത്തിൽ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ചില അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് മഴ കിട്ടും, നൽകും. കർത്താവ് നമുക്ക് മഴ നൽകും. മഴ എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹത്തിന്റെ അനുഭവമാണ്. രണ്ടാമത് അതുവഴിയായി ഭൂമി വിളവ് നൽകും. മൂന്നാമതായി പറയുന്നു, നിങ്ങളുടെ ഇടയിൽ സമാധാനം കർത്താവ് സ്ഥാപിക്കും. ഒരു ശത്രുവും നിന്നെ ഉപദ്രവിക്കാൻ ഇടയാവുകയില്ല. എല്ലാ ശത്രുക്കളുടെ മേലും നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കും. വീണ്ടും നീ സ്വൈര്യമായി വസിക്കും. സന്താന പുഷ്ടിയോടുകൂടി നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെയൊക്കെ സമാപനത്തിൽ ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ പറയുന്നു ഇപ്രകാരമാണ്, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെയാകുന്ന നിമിഷമാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന പ്രധാനപ്പെട്ട നിമിഷം. സ്നേഹമുള്ളവരെ, ഇതാണ് ദൈവാരാധനയുടെ വിശ്വാസത്തിന്റെ ആഘോഷമാണ്. യഥാർത്ഥത്തിൽ കർത്താവിന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കുന്നതെങ്കിൽ ആ ആഘോഷത്തിന്റെ പൂർണ്ണത, കൾമിനേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ ആയിരിക്കുന്ന അനുഭവമാണ്. ഇത് ദൈവാരാധനയാണ്. ഈ കൂടാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഒരുവൻ ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുകയും ആ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് എന്ന് 1-ാമത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് 1-ാമത്തെ തിരുവചന ഭാഗം വിശ്വാസത്തിന്റെ ആഘോഷത്തിൽ നിന്ന് ആരാധനയിലേക്കുള്ള നമ്മുടെ യാത്രയെ സൂചിപ്പിക്കുന്നു. 2-ാമത്തെ വചനഭാഗമായ ഏശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായം 1-8 വരെയുള്ള തിരുവചനങ്ങളും ഇതേ ആശയം തന്നെയാണ് ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുക. ഉദ്ധിതന്റെ സൗന്ദര്യം, ഉദ്ധിതന്റെ മഹത്വം എന്ന് പറയുന്നത്
ജനത്തെ സ്വന്തം ജനമാക്കി രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബാകുന്ന ഇസ്രായേലിനെ ശ്രേഷ്ഠതയോടെ കരുതുന്ന ഒരു നല്ല ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിന്റെ അനുഭവമെന്ന് യെശയ്യാവിന്റെ പുസ്തകം 44 അധ്യായം 1-8 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ യാക്കോബിന് ശിക്ഷയും അതുപോലെ തന്നെ യാക്കോബിന് രക്ഷയും നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുക. 43 അധ്യായം 28 വാക്യത്തിൽ കർത്താവ് പരിപൂർണമായും ഈ യാക്കോബിനെ നാശത്തിന് വിട്ടുകൊടുക്കും എന്ന് വചനത്തിലൂടെ ഇസ്രായേൽ ദൈവത്തിന് മുമ്പ് ചെയ്ത എല്ലാ തിന്മകൾക്കും ദൈവമായ കർത്താവ് തക്ക ശിക്ഷ നൽകും എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ 44 അധ്യായം 1-8 വരെയുള്ള വാക്യങ്ങളിൽ ആരാണ് യാക്കോബ്, അവന്റെ പ്രത്യേകത എന്താണെന്നും അതുപോലെ തന്നെ ആരാണ് ദൈവമെന്നും ആ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ തിരുവചനം അവതരിപ്പിക്കുകയാണ്. ആരാണ് യാക്കോബ്? യാക്കോബിന് കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശീർഷകങ്ങളാണ് അവ്ദി, ദാസനായ യാക്കോബ്. രണ്ടാമത്തെ ശീർഷകമാണ് ബഹാർ, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവമായ കർത്താവിന്റെ ദാസനും ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നതുമായ ശ്രേഷ്ഠനായ വ്യക്തിയാണ് യാക്കോബ് എന്ന് പറയുക. ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്ന ആ ശീർഷകം യാക്കോബിന് ലഭിച്ചത് ഏതെങ്കിലും ദാസ്യവൃത്തി ചെയ്തുകൊണ്ടല്ല, മറിച്ച് കർത്താവിന്റെ സഹനങ്ങളോ ദൈവത്തിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ സഹനങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ യാക്കോബിന് ദൈവത്തിന്റെ ദാസൻ എന്ന പദവി ലഭ്യമാകുന്നത്. ബാബിലോണിൻ അടിമത്തത്തിൽ വെച്ച് ഈ ജനം ഏറെ വേദനകളും പീഡനങ്ങളും കഷ്ടതകളും യാതനകളും ഒക്കെ അനുഭവിച്ചു. ഇതിന്റെ മധ്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഏക മനസ്സോടുകൂടി കർത്താവിന് മുമ്പിൽ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹമാണ് അവ്ദി യാക്കോബ്, ദാസനായ യാക്കോബെ എന്നുള്ള ശീർഷകം. രണ്ടാമതായി ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദാസനെയാണ്. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് കർത്താവ് ഇസ്രായേലിന് നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. സ്വന്തം മക്കളുടെ ഗണത്തിലേക്ക് കർത്താവ് അവരെ ചേർത്ത് നിർത്തുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്നും ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാക്കോബിനെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, യാക്കോബിനെ സൃഷ്ടിച്ചതും യാക്കോബിനെ രൂപപ്പെടുത്തിയതും ദൈവമായ കർത്താവ് തന്നെ. ആരംഭം മുതൽ സൃഷ്ടി നടത്തി അവനെ രൂപപ്പെടുത്തുകയും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ തന്റെ ഛായയും സാദൃശ്യവും അവന് നൽകുന്നതിലൂടെ അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നൽകുന്നതിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ കാത്തു പരിപാലിച്ചെങ്കിൽ ഇതേ രീതിയിലുള്ള പരിപാലനയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നൽകുന്നത് എന്ന് രണ്ടാമത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബിനോട് പറയുന്നു, നീ ഒരിക്കലും ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, കാരണം ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നദി പോലെ ഒഴുകാൻ പോവുകയാണ്. ദൈവത്തിന്റെ റൂഹായാൽ ദൈവം തന്റെ ജനത്തെ രൂപപ്പെടുത്താൻ പോവുകയാണ്. ഈ ജനം പറയും, ഞാൻ കർത്താവിൻ്റെതാണ്. അവരുടെ ഹൃദയത്തിലും അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തിലും കർത്താവിന്റെ ജനം എന്നുള്ള ആ രേഖ ആലേഖനം ചെയ്യുന്നതാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇപ്രകാരം ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി ഏത് ദുർഘട നിമിഷങ്ങളിലും ഏത് വേദനകളിലും കർത്താവിന്റെ സ്വന്തം ജനമാക്കി ഇസ്രായേലിനെ മാറ്റുന്ന ദൈവത്തിന്റെ മഹനീയമായിട്ടുള്ള സ്വഭാവത്തെയാണ് ഇവിടെ
എന്ന് സൂചിപ്പിക്കുക. ഈ അനുഗ്രഹത്തിന്, ഈ കർത്താവിന്റെ സ്വഭാവത്തിന് ഇസ്രായേൽ ജനം വിശ്വസ്തതയോടെ നിന്നുകൊണ്ട്, സഹനദാസനെ പോലെ നിന്നുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ആരാധനയർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരവരുടെ സ്വത്വത്തെ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണ് രണ്ടാമത്തെ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുക. മൂന്നാമത്തെ വചനഭാഗത്തിലും പുതിയ നിയമത്തിലെ ഇസ്രായേലാകുന്ന സഭയ്ക്ക് ദൈവമായ കർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരേത് സഭയാണ്, അവരാരായിരുന്നു പുതിയ നിയമത്തിലെ സഭ, ആദിമ സഭ, അതെന്തായിരുന്നു, അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് കൃത്യമായി യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 1-4 തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, ആദിമ സഭ വിശ്വാസത്തിന്റെ അനുഭവം പേറുന്ന സഭയായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ആദിമുതൽ ഉള്ളവയും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഹൃദയം കൊണ്ട് അനുഭവിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ആദിമസഭയുടെ വിശ്വാസത്തിന്റെ അനുഭവം അപ്പസ്തോലിക പാരമ്പര്യത്തിന്റെ അനുഭവമാണ്. ആദിമസഭയുടെ വിശ്വാസത്തിന്റെ അനുഭവം അപ്പസ്തോലിക പാരമ്പര്യത്തിന്റെ അനുഭവമാണ്. കാരണം കർത്താവിനെ അവർ കണ്ടതാണ്. കാണുക എന്ന വാക്കിന്റെ അർത്ഥം അത് വളരെ ശ്രേഷ്ഠമാണ്. അത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, മറിച്ച് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷനാണ്, ദൈവമായിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. അത് വീണ്ടും നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിനെ കാണുകയും കർത്താവിനെ സ്പർശിക്കുകയും കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്ത ആദിമ സഭയുടെ പിന്തുടർച്ചയാണ് തുടർന്നു വരുന്ന സഭകൾ നമ്മൾ ഓരോരുത്തരും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, ദൈവവചനത്തോടുള്ള സാക്ഷ്യം നൽകുക, ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക. കർത്താവിന്റെ അപ്പസ്തോലിക കൂട്ടായ്മയിൽ, സഭയുടെ അപ്പസ്തോലിക കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന് അനുഭവം. തന്നെ നിന്നാൽ വിശ്വാസത്തിന് അനുഭവം കിട്ടുകയില്ല. നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതല്ല വിശ്വാസം. എനിക്ക് എന്റെ വിശ്വാസം മതി എന്ന് പറഞ്ഞു പോയാൽ അതല്ല ശരിയാകുകയില്ല. മറിച്ച് നമ്മുടെ വിശ്വാസത്തിന് അനുഭവം കൂട്ടായ്മയുടെ അനുഭവമാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരുന്ന കൂട്ടായ്മയുടെ അനുഭവം മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങളിലൂടെ ആഘോഷിക്കുമ്പോൾ, ആരാധനയുടെ ഭാവമായിട്ട് ആഘോഷിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പൂർണ്ണത നിലനിൽക്കുന്നത്. വിശ്വാസത്തിന്റെ പൂർണ്ണത ദൈവാരാധനയിലാണ് നിലനിൽക്കുക. തിരുവചനം വീണ്ടും പറയുന്നു, ഇത് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പിതാവിനോടും പുത്രനോടും ദൈവാത്മാവിനോടുമുള്ള ഒരു കൂട്ടായ്മയാണ്. ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന സഭയായി നമ്മൾ മാറുന്നു. ആ സഭയിലാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ ഉത്ഥാനവും ആഘോഷിക്കപ്പെടുന്നത് എന്ന് ഇന്നത്തെ മൂന്നാമത്തെ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെ വചനഭാഗമായ യോഹന്നാന്റെ സുവിശേഷം 20:24-31 തിരുവചനങ്ങൾ, ഈ വചനഭാഗത്ത് ഞങ്ങളുടെ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറയുന്ന വലിയ സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രകടനം നമുക്ക് കാണാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ദൈവത്തെ കുറിച്ച് ദൈവത്തോടുള്ള സ്തുതിപ്പിന്റെ ഒരു പ്രകടനമായിരുന്നു. കർത്താവിന്റെ രക്ഷാകര രഹസ്യത്തെയാണ് ഈ പ്രത്യേകത്തിന്റെ പ്രഘോഷണമാണ് ഇവിടെ നടത്തുന്നത്. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിശിഹായെ കർത്താവായിട്ട് അവതരിപ്പിക്കുന്നു, ദൈവമായിട്ട് അവതരിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വചനം മാംസമായി, അല്ലെങ്കിൽ വചനം ദൈവമാണ്. 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായും ദൈവമായിരുന്നു വചനം. ആ വചനത്തെ തന്നെയാണ് ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ വചനം തന്നെയാണ് യഥാർത്ഥത്തിൽ
ദൈവമായ കർത്താവ്. ആ കർത്താവിനോടുള്ള ബന്ധം, അത് രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അത് ആരാധനയുടെ അനുഭവമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് തോമസ് ലീഹ വാശി പിടിക്കുന്നത്. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അവനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ തോമസ് ലീഹ പറയുകയാണ്, അവന്റെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അതിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നോക്കിയേ, ഇതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷാകര രഹസ്യത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ മാത്രമേ കർത്താവിനെ ദൈവമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ ആണിപ്പഴുതുകൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് സത്യമായിട്ടും മരിച്ചു, അവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ള വിശ്വാസത്തെ, രക്ഷാകര രഹസ്യത്തെ, പീഡ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത കർത്താവിനോടുള്ള ബന്ധത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷം പൂർണ്ണമാവുകയുള്ളൂ എന്ന് തിരുവചനം പറയുകയാണ്. ഞങ്ങൾ കർത്താവിനെ കണ്ടു, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ശിഷ്യന്മാര് തോമസ് ലീഹ വന്നപ്പോ പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്താണ് അതിന്റെ അർത്ഥം? ഒറാവോ എന്ന ഗ്രീക്ക് പദത്തിന്റെ ഈ അർത്ഥം സൂചിപ്പിക്കുക ഒരു ഇന്റിമേറ്റ് ആൻഡ് ബ്ലെസ്ഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ഹിസ് ഫ്യൂച്ചർ കിങ്ഡം. കർത്താവിന്റെ വരാനിരിക്കുന്ന രാജ്യത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ആ കാഴ്ച എന്ന് പറയുക. ഒരു ഇന്റിമേറ്റും ഒരു ഫെലോഷിപ്പും അവിടെ ഉണ്ട്, ഇന്റിമസിയും ഫെലോഷിപ്പും. കാരണം എന്റെ കർത്താവിന്റെ വരാനിരിക്കുന്ന രാജ്യത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:41 ആദിമ ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്തേക്ക് കർത്താവ് പോകുമ്പോഴത്തേക്കിനും ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു? വന്നു കാണുക എന്ന് കർത്താവ് പറഞ്ഞു. ആ കർത്താവ് അവരെ ക്ഷണിച്ചു, അവരവനോടൊപ്പം താമസിച്ചു. അവർ അവിടുന്ന് ഇറങ്ങിയപ്പോ പറയുകയാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടു. ഇതേ വാക്യം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ട് ആദിമ ശിഷ്യന്മാരുടെ അതേ അനുഭവം പോലെ ഉത്ഥാനത്തിന്റെ അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശിഷ്യ സമൂഹം പറയുകയാണ്, വി ഹാവ് ആൻ ഇന്റിമേറ്റ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. കർത്താവിനെ കാണുക എന്ന് പറയുന്നത് അതാണ്. ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഞാൻ സ്വന്തമാക്കിയെടുക്കുന്നത് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുക. അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. കർത്താവിന്റെ സഹനങ്ങളോട് എന്റെ സഹനത്തെ ഞാൻ കൂട്ടിവെക്കുമ്പോഴാണ്, ഒന്നിച്ചു വെക്കുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ഇന്റിമസി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുക, കർത്താവിന്റെ മുറിപ്പാടുകൾ ഞാൻ കാണും. വീണ്ടും പറയുന്നു, എന്റെ വിരല് ഞാൻ അവിടെ ഇടും, എന്റെ കൈ ഞാൻ അവിടെ കർത്താവിന്റെ പാർശ്വത്തിൽ വെക്കും. ഇതാണ് മുറിപ്പാടുകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര. അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ആന്തരികമായിട്ടുള്ള അനുഭവം, വിശ്വാസത്തിന്റെ അനുഭവം. വിരൽ എന്ന് പറയുന്നത് അത് വലിയ അർത്ഥമുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ പല പ്രാവശ്യം കർത്താവിന്റെ വിരലിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 11 നീ എങ്ങനെയാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്, ദൈവത്തിന്റെ വിരലുകൊണ്ടാണ് കർത്താവ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ഇത് ശക്തിയാണ്. വിരൽ എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ്. കൈ എന്ന് പറയുന്നത്, യഹൂദ പശ്ചാത്തലത്തിൽ കൈപ്പത്തി എന്ന് പറയുന്നത് അതൊരു ഭാവിയെ കുറിച്ചുള്ള ഭാവിയുടെ പ്രതീകമായിട്ടാണ് നിൽക്കുക, ഒരു ശുഭ സൂചനയായിട്ടാണ് നിൽക്കുക. ഇപ്രകാരം തോമസ് ലീഹ പറയുന്നത്, എന്റെ ശക്തിയും എന്റെ ഭാവിയും എന്റെ ജീവിതവും മുഴുവനും ഒരു മുറി കർത്താവിന്റെ മുറിപ്പാടുകളിലൂടെ ഞാൻ കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് വിശ്വാസത്തിന്റെ അനുഭവം കിട്ടുകയുള്ളൂ. എബ്രായ ലേഖനം 10:20 പറയുന്നത് ഇപ്രകാരമല്ലേ,
ഈശോയുടെ ശരീരമാകുന്ന വിധിയിലൂടെയാണ് പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുക. കർത്താവിന്റെ ശരീരമാകുന്ന വിധിയിലൂടെയുള്ള ഒരു യാത്ര, ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അനുഭവം. വിശ്വാസത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, എട്ടാമത്തെ ദിവസം, എയ്ത്ത് ഡേ എന്നതിനെ സൂചിപ്പിക്കുക. എട്ടാമത്തെ ദിവസം അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എട്ടാമത്തെ ദിവസം ആദിമസഭയില് പ്രാർത്ഥനയുടെ ദിവസമായിരുന്നു. ആദിമസഭയിൽ ഇത് പുതിയ സൃഷ്ടിയുടെ ദിവസമായിരുന്നു. കാരണം കർത്താവ് ഉത്ഥാനം ചെയ്ത് പുതിയ സൃഷ്ടിയുടെ ഒരു അനുഭവത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്ന ദിവസം. അതിലുപരിയായി ഇതൊരു സമർപ്പണത്തിന്റെ ദിവസമാണ്. എട്ടാമത്തെ ദിവസമാണ് പഴയ നിയമ പാരമ്പര്യം അനുസരിച്ച് ഒരു കുഞ്ഞിനെ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഏഴ് ദിവസം ഒരു പുരോഹിതൻ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തതിനു ശേഷം ഏഴ് ദിവസം അവനൊരു ഒരു മുറിയിൽ താമസിക്കും. എട്ടാം ദിവസം അവനെ പുരോഹിതനെ അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും. ഇതെല്ലാം ഒരു സമർപ്പണത്തിന്റെ ദിവസമായിട്ടാണ് സൂചിപ്പിക്കുക. അതായത് തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു സമർപ്പണത്തിന്റെ അനുഭവമാണ്. രണ്ട് രീതിയിലുള്ള സമർപ്പണമുണ്ട്. പിതാവായ ദൈവത്തിന് മുമ്പിൽ പുത്രനായ മിശിഹ സമർപ്പിച്ച ബലിയുടെ ഓർമ്മ, അതാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം. ആ സമർപ്പണത്തിന്റെ അനുഭവം വീണ്ടും പുതിയതായി അനുഭവിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസം. രണ്ടാമത്തെ സമർപ്പണം ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ സമർപ്പണമാണ്. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് നമ്മൾ നൽകുന്ന ആരാധനയാണ് ഈ സമർപ്പണത്തിന്റെ രണ്ടാമത്തെ ഭാവം എന്ന് പറയുക. നാം ദൈവത്തിന് മുമ്പിൽ ആരാധന അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നാല് പ്രധാനപ്പെട്ട കമാൻഡുകൾ കർത്താവ് കൊടുക്കുന്നു. ഒന്ന് ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയാണ്, ഫേറെ. രണ്ട് ഈതേ. മൂന്ന് ഫേറെ, നാല് ബാലെ എന്നാണ് കൊടുക്കുന്നത്. ഫേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക, സമർപ്പിക്കുക എന്നർത്ഥം. നീ നിന്റെ കൈവിരൽ ഇവിടെ കൊണ്ടുവരിക. രണ്ടാമത് ഈതേ, കാണുക, എന്റെ മുറിപ്പാടുകൾ കാണുക. മൂന്ന്, വീണ്ടും നിന്റെ കൈകൾ കൊണ്ടുവന്ന് സമർപ്പിക്കുക. നാല്, എന്റെ പാർശ്വങ്ങളിലേക്ക് നിന്റെ കൈകൾ വയ്ക്കുക. ജീവിതം മുഴുവന്റെയും ഒരു സമർപ്പണം. ഈശോയുടെ ജീവിതത്തിലേക്ക്, മുറിപ്പാടുകളുള്ള കർത്താവിന്റെ ജീവിതത്തിലേക്ക്, ഉദ്ധിതന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിന് നമ്മൾ നൽകുന്ന വിശ്വാസത്തിന്റെ അനുഭവമാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള അനുഭവം. ഇത് പഴയ നിയമ പാരമ്പര്യങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് തിരികെ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ജെറുസലേം ദേവാലയം പുനരുദ്ധരിച്ച് കർത്താവ് പുനരുദ്ധരിക്കുന്ന ഈ അവസരത്തിൽ അതിന്റെ മനോഹാരിത മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ആ ദേവാലയത്തെ സമർപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവ് രാജാവാണ് എന്ന് ഏറ്റു പറയുന്ന ജനം. സക്കറിയാട് പുസ്തകം 14:9 ഒമ്പതാമത്തെ വാക്യം, ദൈവമായ കർത്താവ് ലോകത്തിന്റെയും മുഴുവന്റെയും രാജാവാണ്, അവന്റെ നാമം ഒന്നാണ്. ഇതേപോലെയുള്ള സമർപ്പണം. എട്ടാമത്തെ ദിവസം സമ്പൂർണമായ സമർപ്പണത്തിന്റെ ദിവസം. ഈ സമർപ്പണം കർത്താവിന്റെ മുറിപ്പാടുകളിലൂടെ യാത്ര ചെയ്യാനുള്ള വിളിയിലേക്കാണ് സമർപ്പിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ഉത്ഥാനത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതുഞായറിന്റെ അനുഭവം എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണത്തിന്റെ അനുഭവമായി തീരട്ടെ. അത് ജീവിതത്തിന്റെ വിശ്വാസത്തിലൂടെ കർത്താവിനെ കണ്ട് മനസ്സിലാക്കുന്ന അനുഭവം, അത് ദൈവാരാധനയുടെ അനുഭവമായിട്ട് മാറട്ടെ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യ സമൂഹത്തിനുണ്ടായ അതേ വികാരത്തോടുകൂടി ദൈവാരാധനയിൽ മാത്രമേ എന്റെ വിശ്വാസത്തിന്റെ ആഘോഷം പൂർണ്ണമാവുകയുള്ളൂ. അവിടെയാണ് ജീവിതത്തെ ഞാൻ സമർപ്പിക്കുക. ആ സമർപ്പണത്തിന് ഞാൻ നൽകുന്ന പ്രഘോഷണമാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള പ്രഘോഷണം. ഈ ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഒരാഴ്ച മുഴുവനും കർത്താവിന്റെ മുമ്പിൽ നമുക്ക് പറയാം, എന്റെ കർത്താവേ എന്റെ ദൈവമേ, ഞാൻ നിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കും.